അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറള്ളാഹ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഫർറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ഷൈഇൻ ഇന്നമാ അംറുഹും ഇലല്ലാഹി ഥുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഅ്മലൂൻ. സദഖല്ലാഹു മൗലാനൽ അലിയുള്ളതീ. സമയം നമ്മുടെ ചാർട്ടിൽ കാണിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. എത്ര സമയം വേണം എന്നെനിക്കറിയില്ല. ആർക്കും തടസ്സമില്ലാതെ ഒരു സമയം കുറിച്ചാൽ അവിടെ നിർത്താം, ഇല്ലെങ്കിൽ പറയുമ്പോൾ നിർത്താം. ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ, കാരണം സമയം വൈകിയതുകൊണ്ട്. ആമുഖമായൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ തൊയ്ഫൈസി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മരക്കാർ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ആ വിവരം പുറത്ത് അറിയുന്നത് ഗുണകരമല്ല. അദ്ദേഹം അത് പ്രാധാന്യത്തോടുകൂടി പറഞ്ഞതാണ്, ഇവിടെ പറയേണ്ടത് തന്നെയാണ്. പക്ഷേ അത് നിങ്ങൾ സൂക്ഷിക്കണം, ഒരു അമാനത്തായി ഞാൻ നിങ്ങളെ അറിയിക്കണം. കാരണം പ്രോട്ടോകോൾ ലംഘിച്ചു എന്നൊരു പ്രശ്നം വന്നാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ചില പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. സുന്നി യുവജന സംഘം, ആ മൂന്ന് പദങ്ങൾ തന്നെ വളരെ പ്രധാനമാണ്. ഒന്ന് ആദർശത്തെ കുറിക്കുന്നു, ഒന്ന് യുവത്വത്തിൻ്റെ പ്രാധാന്യത്തെ കുറിക്കുന്നു, മറ്റൊന്ന് സംഘബോധത്തെ കുറിക്കുന്നു. അത് മൂന്നും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തെ ഭാഗം എസ് അഥവാ സുന്നി. ഞാൻ പരത്തി പറയുകയല്ല, വളരെ ചുരുക്കി പറയുകയാണ്. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡിക്ക് മുമ്പിലാണ് ഞാൻ, കവലയിലല്ല. അതുകൊണ്ട് തന്നെ സൂചനകൾ മാത്രം മതി. അള്ളാഹുവിൽ നിന്ന് അകലുന്ന പല പ്രവർത്തനങ്ങളുമുണ്ട്. ഹൃദയം അള്ളാഹുവിൽ നിന്ന് അകന്നാൽ ഒരുപാട് അപകടങ്ങൾ ആ മനുഷ്യന് വരും. അപകടത്തിൽ ഏറ്റവും വലിയ അപകടം ശാരീരികമായോ ഭൗതികമായോ സംഭവിക്കുന്ന അപകടമല്ല, പരലോകം നഷ്ടപ്പെടുന്ന അപകടമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇബ്നുൽ ഖയ്യിം പോലും പറഞ്ഞു, അന്നൽ കൽബ കുല്ലമാ കാന അബഅദ മിനല്ലാഹി കാനത്തിൽ ആഫാത്തു ഇലൈഹി അസ്റഅ എന്നാണ്. ഹൃദയം അള്ളാഹുവിൽ നിന്ന് അകലുമ്പോൾ അവന് അപകടം വരിക വളരെ എളുപ്പമാണ്. വ കുല്ലമാ കറുബ മിനല്ലാഹി ബഅദത്ത് മിൻഹുൽ ആഫാത്ത്, അള്ളാഹുവിലേക്ക് അവൻ അടുക്കുംതോറും അത്തരം അപകടങ്ങൾ അവന് ഒഴിവായി കിട്ടും. ഇതൊരു പോയിൻ്റാണ്, വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അവിടെ നിർത്തി. ആ അകൽച്ചയുടെ ശ്രേണി പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. വൽ ബുഅദു മിനല്ലാഹി മറാതിബ്, അള്ളാഹുവിൽ നിന്ന് അകലുക എന്നത് വ്യത്യസ്ത ശ്രേണികളാണ്. ബഅദുഹ അഷദ്ദു മിൻ ബഅദിൻ, ചിലത് ചിലതിനേക്കാൾ കുറച്ച് ഗൗരവമുണ്ടാവും അകൽച്ച. ഫൽ ഓഫുലത്തു, നമ്മൾ അശ്രദ്ധനായാൽ. തുബിഇദുൽ കൽബ അനില്ലാഹി, അള്ളാഹുവിൽ നിന്ന് ഹൃദയം അകലും. നമ്മൾ അശ്രദ്ധ കാണിച്ചാൽ ഹൃദയം അള്ളാഹുവിൽ നിന്ന് അകലും. ഓഫുലത്ത് കൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകലും. വ ബുഅദുൽ മഅസിയത്തി, രണ്ടാമത്തൊന്ന് ദോഷം ചെയ്താൽ അകലും. അത് അഴലുമു മിൻ ബുഅദിൽ ഓഫലത്തി, ഓഫലത്ത് കൊണ്ട് അള്ളാഹുവിനോട് അകലുന്നതിനേക്കാൾ കുറച്ച് ഗൗരവമായിരിക്കും അത്. ബഹുമാനപ്പെട്ട ഉസ്താദ് കുഞ്ഞമൂസ്ലെ നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ സമയമാണ്, ഞാൻ ഇപ്പോൾ നിർത്തും. വ ബുഅദുൽ മഅസിയത്തി അഴലുമു മിൻ ബുഅദിൽ ഓഫലത്തി, ഓഫലത്ത് കൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകലുന്നതിനേക്കാൾ നമുക്ക് അള്ളാഹുവിൽ നിന്ന് അകലേണ്ടി വരും, അല്ലെങ്കിൽ അകൽച്ച സിദ്ധിക്കും. ദോഷം കൊണ്ട് ശ്രദ്ധിക്കണം. വ ബുഅദുൽ ബിദ്അത്തി, ബിദ്അത്ത് കൊണ്ട് അകലും. അഥവാ ബിദ്അത്ത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അഴലമു മിൻ ബുഅദിൽ മഅസിയത്തി, ദോഷം ചെയ്താൽ അകലുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ അകലുക ബിദ്അത്ത് കൊണ്ടാണ്. ആ പോയിന്റ് കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ ഈ ബിദ്അത്ത് എന്ന് പറയുന്ന ഒന്ന് വരുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിലെ ചെറിയ അഹന്ത കൊണ്ടാണ്. ഒന്നുകിൽ സ്വയം ഗവേഷകനാവുക, അല്ലെങ്കിൽ സ്വയം വലിയ ചിന്തകനാണെന്ന് അഭിമാനിക്കുക, അല്പസ്വല്പം ജ്ഞാനം ലഭിക്കുമ്പോഴേക്കും എല്ലാം നേടിയെന്ന് തോന്നുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യം നേരത്തെ പറഞ്ഞു, യൂഷിഖു അൻ യഖ്ഉദ അർ-റജുലു മുത്തഖിയൻ അലാ അരീക്കതിഹി, ഒരു വ്യക്തി തൻ്റെ സോഫയിൽ ഇങ്ങനെ, നമ്മുടെ ഒരു അഹന്തയുടെ ഇരുത്തമുണ്ടല്ലോ, ആ ഇരുത്തം അപ്പം തന്നെ ഒരു അഹന്തയുണ്ട്. ആ ഇരുത്തം പറയുന്നവരെ തന്നെ അധികവും പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഈ കാര്യബോധമുള്ള ആളുകളുമായതുകൊണ്ട് പരത്തേണ്ട കാര്യമില്ല. എന്നിട്ട് യുഹദ്ദിസു ബി ഹദീസിൻ മിൻ ഹദീസി, അവനിങ്ങനെ വലിയ അഹങ്കാരിയായി നല്ല ഉഷാറായിട്ട് ചാരി ഇരുന്നിട്ട് എൻ്റെ ചില ഹദീത്തുകൾ പറയും. ഫയഖൂലു, ആ കൂട്ടത്തിൽ അവൻ പറയും, ബൈനനാ ബൈനഹും കിതാബുല്ലാഹി, നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ, എൻ്റെയും നിങ്ങൾക്കുമിടയിൽ അള്ളാഹുവിൻ്റെ കിതാബുണ്ട്. ഫമാ വജദ്നാ ഫീഹി മിൻ ഹലാലിൻ നിസ്തഹ്ലൽനാഹു, അതിൽ കാണുന്ന ഹലാലിനെ നമുക്ക് ഹലാലാക്കാം, അല്ലെങ്കിൽ നമ്മൾ ഹലാലാക്കും. വമാ വജദ്നാ ഫീഹി മിൻ ഹറാമിൻ ഹറമ്നാഹു, അതിൽ കാണുന്ന നിഷിദ്ധങ്ങളെ നമ്മൾ നിഷിദ്ധമാക്കും.
എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രം അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല, ഹദീസിനെ വരെ നിഷേധിക്കും. ചിലപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ മാത്രം, അവിടെ തന്നെ ആ ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, അലാവ ഇന്നമാ ഹറമ റസൂലുള്ളാഹി മിതലമാ ഹറമല്ലാഹ്, അള്ളാഹു ഹറാമാക്കിയൊരു കാര്യം അതുപോലെ തന്നെയാണ് അഷ്റഫുൽ ഖൽക്ക് തങ്ങൾ ഹറാമാക്കിയാലും എന്ന് പരിശുദ്ധ ഹദീസിൽ പറയുന്നു. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് അലാ ഇന്നി ഊത്തീത്തുൽ കിതാബം മിഥലഹു മഴഹു എന്ന്. എനിക്ക് അള്ളാഹു ഖുർആൻ എന്നതുകൊണ്ട് വേറെ ചിലതും തന്നിട്ടുണ്ട്. ആ വേറെ ചിലതും തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൃത്യമായി തഫ്സീറുകളിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ വ അൻസൽന ഇലൈക ഇലൈക ദിക്ര ലി തുബയ്യന ലിന്നാസി എന്ന് പറയുന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഇത് കാണാൻ കഴിയും. അവിടെ പറയുന്നുണ്ട് വഹിയൽ അഹാദീസുല്ലത്തി സബത്തത് അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഹദീസുകൾ എന്ന് പറയുമ്പോൾ അത് ഖുർആൻ പോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളാണ്. ഈ വ്യാഖ്യാനങ്ങളാണ് സമൂഹം പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ആദർശബന്ധിയായ രീതി സമൂഹത്തിൽ നിലനിർത്തലായിരുന്നു സമത്ത കേരള ജംഇയ്യത്തുലമയുടെ ബാധ്യത. അതിനുവേണ്ടിയാണ് സമത്ത രൂപീകരിക്കപ്പെട്ടത്. 1945 കാര്യവട്ടത്ത് വെച്ചുകൊണ്ട് ഇതിൻ്റെ ചിന്ത നടന്നത്. അതുപോലെ തന്നെ അവിടെ വെച്ച് 9 ഇഷായത്ത് കമ്മിറ്റി രൂപീകരിച്ചത്. 1954 താനൂരിൽ വെച്ച് ഇങ്ങനെ സംഘടന വേണമെന്ന ചർച്ച നടന്നത്. അടുത്ത മാസം റമദാനിൽ കോഴിക്കോട്ട് വെച്ച് സംഘടന ഉണ്ടായത് 1954. അതിൻ്റെ നാളുവഴികളും ചരിത്രങ്ങളും കുറച്ച് പറയേണ്ടതുണ്ടായിരുന്നു, പക്ഷേ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ വിട്ടുകളയുന്നു. ആ സമത്ത കേരള ജംഇയ്യത്തുലമയുടെ ഏറ്റവും ഓജസ്സുറ്റ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘമാണ് നമ്മുടെ മുമ്പിലുള്ള, നമ്മൾ ഇന്ന് അണിനിരന്നിട്ടുള്ള ഈ സുന്നി യുവജന സംഘം എന്ന പ്രസ്ഥാനം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ കാലഘട്ടത്തിലും ഈ സത്യം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഇവിടെ സംവിധാനമുണ്ടാക്കും. അതിൽ പണ്ഡിതന്മാരായ ആളുകൾക്കും സാധാരണക്കാർക്കും അവരുടേതായ കൃത്യമായ പങ്ക് വഹിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആദർശപരമായ കാര്യം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ സമൂഹത്തെ നന്മയിൽ നിന്ന് തടഞ്ഞു നിർത്തി തർക്കത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം. ഇപ്പോൾ റബീഉൽ അവ്വൽ വരുമ്പോൾ, അതുപോലെ തന്നെ ആണ്ടുതീർച്ചകൾ വരുമ്പോൾ, ഇവിടെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി മഅറൂഫുൽ ഖർഹി റഹ്മഹുല്ലാഹി അലൈഹി തങ്ങളുടെ ഒരു വാചകമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ, ഒരടിമക്ക് അള്ളാഹു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഫതഹല്ലാഹു അലൈഹി ബാബൽ അമലി, അമലിൻ്റെ വാതിൽ തുറന്നു കൊടുക്കും. അവർ മൗലൂദ് ഓതും, റാത്തിബ് ഓതും, നബിദിനം കഴിക്കും, എല്ലാം ചെയ്യും. വഅഗ്ലക അലൈഹി ബാബൽ ജദൽ, തർക്കത്തിൻ്റെ വാതിൽ ക്ലോസ് ചെയ്യും. പിന്നെ തർക്കമൊന്നും ഉണ്ടാക്കാൻ അവർ പോകില്ല, അവർ കാര്യങ്ങൾ അമലെയ്യും. വൈദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഷർറ, ഒരടിമക്ക് അള്ളാഹു ഷർറു ഉദ്ദേശിച്ചാൽ, അവനെ നാശപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ, ആ മനുഷ്യനെ അഗ്ലക അലൈഹി ബാബൽ അമൽ, അമലിൻ്റെ ബാബ് ക്ലോസ് ചെയ്യും, അവന് പിന്നെ ഒരു നന്മയും ചെയ്യൂല. വ ഫതഹ അലൈഹി ബാബൽ ജദൽ, തർക്കത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കും. അപ്പോൾ മൗലിദിനെ തർക്കിക്കും, നേർച്ചയെ തർക്കിക്കും, ഹദ്ദാദിനെ തർക്കിക്കും, മരിച്ച വീട്ടിൽ ഖുർആനോദിനെ തർക്കിക്കും. അങ്ങനെ അത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞു, അൽ മുബത്തദിയു യക്തൗ അലൻ നാസി തുരീഖൽ ആഖിറ. ഒരു അൽ മുബത്തദിയു അർത്ഥം പറയേണ്ടത് യക്തൗ അലൻ നാസി, മുറിച്ച് കളയും. തുരീഖൽ ആഖിറത്തി, പരലോകത്തേക്കുള്ള വഴി ഇയാൾ ക്ലോസ് ചെയ്യും, വഴി തെറ്റിക്കുമെന്നർത്ഥം. അവിടെ സാധാരണക്കാർക്കൊരു ബാധ്യത ഉണ്ടാ, എന്താ, പണ്ഡിതന്മാർക്കും ബാധ്യതയുണ്ട്. ഈ തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആളുകളെ ഇടപെട്ട് നേർവഴിക്കാക്കേണ്ട കടമ നമുക്കുണ്ട്. ഇപ്പം ചില ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവില്ല. ഹീനസക്കത്ത അഹ്ലുൽ ഹഖി, ഹക്കിൻ്റെ ആളുകൾ മൗനികളായിരുന്നാൽ അനിൽ ബാത്തിൽ, ഒരു ബാത്തിലിനെ കുറിച്ച്, ഒരു ബാത്തിലായ കാര്യം നടക്കുമ്പോൾ ആ നടക്കട്ടെ എന്ന് നിങ്ങൾ കരുതിയാൽ, ഇതിനെക്കുറിച്ച് ബോധമുള്ളവർ കരുതിയാൽ, തവഹമ അഹ്ലുൽ ബാത്തിലി അന്നഹും അലൽ ഹഖ്, തവഹമ അഹ്ലുൽ ബാത്തിലി, ബാത്തിൻ്റെ ആൾക്കാർക്ക് തോന്നും അന്നഹും അലൽ ഹഖ്, ഞങ്ങളിപ്പോൾ ചെയ്യുന്ന സത്യം തന്നെയാണ് അവർക്ക് തോന്നും. അപ്പോൾ അത് തിരുത്തി കൊടുക്കേണ്ട ഒരു ബാധ്യത ഉണ്ട്. സംഗതി അങ്ങനെയല്ല, എങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഏതൊരു വിഷയത്തിലും അങ്ങനെ ഉണ്ട്. ആളുകൾ ചിലത് കാണുമ്പോൾ അവർ മനസ്സിലാക്കുന്ന വേറെ ആയിരിക്കും. റഹ്മാൻ വൈസിൻ്റെ ഓഫീസ് വന്നപ്പോൾ അവിടെ മേശപ്പുറത്ത് ഡീൻ എന്ന് എഴുതി വെച്ചു. ചില ആൾക്കാർക്ക് ഡീനാണ്, ഭൗതികം വേറുണ്ട്, അത് യൂണിവേഴ്സിൻ്റെ ഡീനാണ് എന്ന പോലെ ഓരോന്ന് തിരുത്തി കൊടുക്കേണ്ട തിരുത്തി കൊടുക്കണ്ടേ? അപ്പോൾ ആ രീതി, ഞാൻ തമാശ പറയാം, ഞങ്ങൾ പോയി നോക്കിയാൽ അവിടെ റൂം കാണും, വൈസിരിക്കുന്ന കസേലിൻ്റെ മുകളിൽ ബോർഡിച്ച് ഡീ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർ ഡീ എന്നാണ് വായിച്ച്, ആരാ വായിച്ചെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഭൗതികം വേറുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കി, സി എമ്മിനോട് ചോദിച്ചാൽ ശരിക്കും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സ് ഓരോന്ന് തിരുത്തി കൊടുക്കേണ്ട സമയത്ത് തിരുത്തി കൊടുക്കണം. അങ്ങനെ തിരുത്തി കൊടുക്കാൻ പണ്ഡിതന്മാർക്ക് ഏറെ ബാധ്യത ഉണ്ട്. അതെന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് വിശദീകരിച്ച് ഓർത്ത ഇസ്രയേൽ സന്തതികളുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഇന്ന ആലിമൻ കാന യുളില്ലു നാസ ബിൽ ബിദഴി, ഒരു പണ്ഡിതൻ ജനങ്ങളെ ഇങ്ങനെ ബിൽ ബിദഴി, ആ പ്രവർത്തനം കൊണ്ട് വഴിതെറ്റിക്കുകയായിരുന്നു. തുമ്മ അദ്രകത്തു തൗബത, പിന്നെ അയാൾക്ക് തൗബ തോന്നി. അദ്രകത്തു തൗബത്തന്നെ അയാൾക്ക് തൗബ ചെയ്യാൻ തോന്നി. അങ്ങനെ തൗബ ചെയ്തു,
ഫറജായില്ലാഹി താല അമില ഫിൽ ഇസ്ലാഹി ദഹ്റ. ഒരുപാട് കാലമേള നല്ല പ്രവർത്തനം നടത്തി, നന്മ നിറഞ്ഞ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു, നല്ല മനുഷ്യനായി. നേരത്തെ കുറേ ബിദഅത്തൊക്കെ പ്രചരിപ്പിച്ച് കുറേ കാര്യങ്ങളൊക്കെ അയാൾ ഛേദിച്ചു, അയാൾ ഖേദിച്ചു. പിന്നെ ഫൗഹ അല്ലാഹു തആല ഇലാ നബിയിഹിം, അവരുടെ പ്രവാചകൻ അല്ലാഹു വഹീ കൊടുത്തു. കുല്ലഹു, അയാളോട് പോയിട്ട് പറയണം, ഇന്ന ദമ്പക്ക ലൗകാന ഫീമ ബൈനി വ ബൈനക്ക, നീ ചെയ്ത തെറ്റ് നീയും ഞാനും തമ്മിലുള്ള തെറ്റായിരുന്നു എങ്കിൽ, ല ഓഫർത്തുഹുലക്ക ബാലിഗമ്മാ ബലക, നീ എത്ര വലിയ അപകടം ചെയ്താലും ഞാനത് പുറത്തു തരുമായിരുന്നേനെ. വലാക്കിൻ കൈഫ ബിമൻ അദലൽത മിൻ ഇബാദി, എൻ്റെ അടിമകളെ കുറയി പഴപ്പിച്ചില്ലേ, അവരെ കാര്യം എന്താ ചെയ്യ? വ അദ്ഹൽ തഹുമുന്നാർ, അവരെ നരകത്ത് കൊണ്ടുവന്ന് ചാടിച്ചില്ലേ, നീ എന്താ ചെയ്യ? അതെനിക്ക് പൊറുക്കാൻ കഴിയില്ല, ആ പാപഭാരം അവൻ്റെ തലയിൽ വെച്ച് കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമുക്ക് ബാധ്യതയില്ലേ? ആ ബാധ്യതയാണ് കൃത്യമായി നമ്മുടെ പണ്ഡിതന്മാർ ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. തെറ്റുകൾ മനുഷ്യൻ്റെ കയ്യിൽ വരും, സ്വാഭാവികമല്ലേ? ആളുകൾക്ക് തെറ്റ് സംഭവിക്കുമ്പോൾ അവരും തിരുത്താൻ തയ്യാറാവണം, തിരുത്തി കൊടുക്കാൻ ആളും വേണം. തെറ്റ് മനുഷ്യന് വരിക സ്വാഭാവികമാണ്. കാരണം തീരെ തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യൻ അത്ഭുതകരമായ തലത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ബഹുമാനപ്പെട്ട ഹസൻ ബസറി റഹ്മഹുല്ലാഖിയിലേക്ക് തങ്ങളുടെ ഒരു ഉദ്ധരണിയുണ്ട്. അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ലൗലം യുദിനി ബിൽ മുഅ്മിനു, ഒരു മുഅ്മിൻ്റെ കയ്യിൽ ഒരു തെറ്റും വന്നില്ലെങ്കിൽ, ലക്കാന യതീറു തൊയ്റ, അവൻ പക്ഷിയെപ്പോലെ പറക്കുന്ന അത്ഭുതം സിദ്ധിക്കും. ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യൻ എന്നാൽ പക്ഷിയെപ്പോലെ പറക്കും. വലാക്കിന്നല്ലാഹു തആല, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല കമഅഹു ബിദ്ദുനൂബ്, കമ എന്ന വാക്ക് ഉപയോഗിച്ച്, കമ എന്ന് പറഞ്ഞാൽ ഒതുക്കി നിർത്തുക എന്നാണ്. ചില ചില്ലറ തെറ്റുകളൊക്കെ ചെയ്തുകൊണ്ട് അവനെ ഒരുക്കി, ഞാൻ അതിനു വേണ്ടി പറക്കാതിരിക്കാൻ തെറ്റിയേണ്ട എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കയ്യിൽ വീഴ്ച വരാം, ആ വരാവുന്ന വീഴ്ചകളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല ഈ വീഴ്ചകൾ മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക് കടന്ന് അതവൻ്റെ പ്രകൃതി രൂപം പ്രാപിച്ചാൽ എങ്ങനെ? ദുനിയാവിനോടുള്ള സ്നേഹം, പൊതുവേ ധനത്തോടുള്ള മോഹം, ഇതാ ലന്നൻ നാസുബി ദീനാരി വദ്ദിർഹമീന, ഇതാ ലന്നൻ, ലന്ന അല്ല വാദ്, ലന്നൻ നാസു ഭാവന എന്നുള്ളതല്ല ഇവിടെ അതിൻ്റെ അർത്ഥം. ലന്ന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറബി ഭാഷയിലർത്ഥം അർപ്പിശുക്കുന്ന. ദിർഹമിൻ്റെയും ദീനാറിൻ്റെയും കാര്യത്തിൽ ഒരു മനുഷ്യൻ അറുപ്പിഷ്കനായി, ഇവ തബായ ഓബിൽ അയിനത്തി, ലാഭക്കച്ചവടത്തിൽ മാത്രം പോയി, ലാഭം കിട്ടുന്ന ഏർപ്പാട് മാത്രം സാമ്പത്തികമായി നോക്കി, ഇവ തബിയു അതിനാബൽ ബക്കരി എന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ പിന്നാലെ പശുപ്പിന് പുറകെ പോകാൻ പറഞ്ഞാൽ അത് വിശദീകരിക്കേണ്ട കാര്യമാണ്. വ തറക്കുൽ ജിഹാദ ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദുകൾ അഥവാ നന്മ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കി കേവല ഭൗതികതയിലേക്ക് മനസ്സ് പോയാൽ, അൻസലല്ലാഹു ബിഹിം ബലാഅൻ, ചില പ്രത്യേക അപകടകരമായ അവസ്ഥകൾ അവൻ്റെ മേൽ, ആ സമൂഹത്തിന് മേൽ അള്ളാഹു ദീനിലേക്ക് മടങ്ങിയാലല്ലാതെ ആ ബല അള്ളാഹു ഉയർത്തി കൊടുക്കുകയില്ല. കാലികമായ രോഗങ്ങളൊക്കെ ഈ കൂട്ടി വായിക്കണം, മഹാന്മാർ അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് സംഭവിക്കുന്ന അപകടങ്ങളെക്കുറിച്ചൊക്കെ പൂർവിക സൂചന തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ജനങ്ങളെ വിളിച്ചിട്ട് ആ ജനങ്ങൾക്ക് ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരെ ബോധവൽക്കരിക്കുക. അങ്ങനെ ബോധവൽക്കരിക്കാനുള്ള ഒരു കൃത്യമായ കടമ നിർവഹിക്കാനുള്ള ബാധ്യത നമുക്കുണ്ടെന്ന് മനസ്സിലാക്കുക, അതാണ് പ്രബോധനം. അതാണ് യുവജനങ്ങൾ ചെയ്യേണ്ട രണ്ടാം ഭാഗം. യുവജനങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അള്ളാഹുവിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കി കൊടുക്കുക, ദീനീ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അവിടെയും പ്രബോധനത്തിൻ്റെ അവധാനത വേണം. ഇതാ ഹദ്ദസ്തു മുന്നാസ അൻ റബ്ബിഹിം, അള്ളാഹുവിനെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഫലാ തുഹദ്ദിസൂഹും, അവരോട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. എങ്ങനെ സംസാരിക്കാൻ പാടില്ല? വിമാ യഫ്സഉഹും വയശുക്കു അലൈഹിം, ഒരു പേടിയും, അതുപോലെ തന്നെ അവരെ ആകപ്പാടെ എടങ്ങേറാക്കുന്ന രീതി, ഇസ്ലാം തന്നെ അവരുടെ എടങ്ങേറിൻ്റെ സംഗതിയെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ അവരെ ഭയപ്പെടുന്ന തരത്തിൽ അവരോട് നിങ്ങൾ ഇടപെടാൻ പാടില്ല. വളരെ സോഫ്റ്റായിട്ട് കാര്യങ്ങൾ കൃത്യവും യുക്തവുമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കൃത്യമായി ദീനിനെക്കുറിച്ച് ഒരു ബോധം കിട്ടും. അവിടെ നമ്മൾ ഇഖ്ലാസ്, ആത്മാർത്ഥത, എല്ലാ രംഗത്തും വളരെ വലിയ ആത്മാർത്ഥത, ആ ആത്മാർത്ഥത പ്രകടമാക്കിക്കൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ ആത്മാർത്ഥതയ്ക്ക് ഒരു വിജയമുണ്ടാകും. ആ ആത്മാർത്ഥൻ്റെ വിജയമാണ് ദീനിൻ്റെ വിജയം. കാരണം ആത്മാർത്ഥമായി നമസ്കരിക്കുമ്പോൾ പോലും ഈ ആത്മാർത്ഥത വേണമെന്നാ. ഇപ്പം നമ്മൾ നമസ്കരിക്കുമ്പോൾ ആത്മാർത്ഥം ഉണ്ടാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളെ പരിശോധിക്കാനുള്ള മാർഗമാണ്. ഇപ്പം നമുക്കറിയാമല്ലോ മഹാന്മാരായ ആളുകൾ വളരെ വ്യക്തമായി, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തഹു മദീനയിലെ വലഹ പണ്ഡിതനായിരുന്നു, അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, മാ അറഫ്തു, ഞാൻ അറിഞ്ഞിട്ടില്ല, മൻ അലാ യമീനി വലാ അലാ ഷിമാലി ഫി സ്വലാത്തി, എൻ്റെ നിസ്കാരത്തിൻ്റെ വലത്തു ഭാഗത്താരാണ് ഇടതു ഭാഗത്താരാണ് ഞാൻ ഇതിനെ അറിഞ്ഞിട്ടില്ല. ഞാനും നിസ്കാരം നിർവഹിക്കുമ്പോൾ എൻ്റെ വലത്താറ് എൻ്റെ ഇടത്താറ് മുന്തു അർബഈനസന, 40 കൊല്ലമായിട്ട് ഞാൻ നിസ്കരിക്കുമ്പോൾ എൻ്റെ വലത്തും ഇടത്തും നിൽക്കുന്നവനെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടാകാറില്ല. കാരണം മുന്തു സമയത്ത് ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതിൻ്റെ ശേഷം, അൽ ഖുശൂഉ ഫി സ്വലാത്തി, നിസ്കാരത്തിലെ ശരിയായ ഖുശൂ എന്ന് പറഞ്ഞാൽ, അല്ലാ യഅരിഫൽ മുസല്ലി, നിസ്കരിക്കുന്നവൻ അറിയാതിരിക്കലാണ്, മൻ അലാ യമീനിഹി വ അൻ ഷിമാലിഹി. അങ്ങനെ അവസ്ഥ നമുക്കുണ്ടാകുന്നുണ്ടോ? നമ്മൾ ആലോചിച്ചാൽ മതി. ആ ഒരു അവസ്ഥ ഒരു മനുഷ്യൻ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ ഔന്നത്യമാർന്ന മേഖലയിലെത്തും.
ആ ഔന്നത്യമാർന്ന മേഖലയിലെത്തിയ മഹത്തുക്കളായിരുന്നു നമ്മുടെ ആലിമീങ്ങൾ. അതാണ് ഇപ്പോൾ നേരത്തെ ഇവിടെ മരക്കാർ ഹുസാനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായി പ്രോട്ടോകോൾ അള്ളാഹു തന്നെ തിരുത്തി കൊടുത്തത്. ആ രീതിയിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ രീതിയിൽ നിരവധി സംഭവങ്ങൾ സുന്നിയുവിന സംഘത്തെ നയിച്ച മഹത്തുക്കൾ, നമ്മുടെ സമത്ത കേരള ജംഇയ്യത്തുലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, അവരുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഒരുപാട് സംഗതികൾ പറയേണ്ടി വരും, പവിത്രമായ ഒരുപാട് സംഗതികൾ. ഇപ്പോൾ ഈ മരക്കാർ ഉസ്താദിന് തന്നെ തൊണ്ടയ്ക്ക് രോഗമുണ്ടായി, അദ്ദേഹം ദിർസ് നടത്താൻ പോലും കഴിയാതെ പ്രയാസപ്പെട്ടപ്പോൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ അത് ക്യാൻസറിൻ്റെ തുടക്കമാണെന്ന് ഉത്ബോധനമുണ്ടായപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞതിന് ശേഷം ചാപ്പനങ്ങാടി ബാപ്പുസ്ലേരെ കണ്ടപ്പോൾ അദ്ദേഹം ഇവിടെ ഒന്ന് തടവിയിട്ട് നിനക്കൊരു കുഴപ്പവും ഇല്ലടാ എന്ന് പറഞ്ഞതാണ്. ആ വിവരം മരക്കാർ മുസ്ലേ നേരിട്ട് എന്നോട് പറഞ്ഞതുണ്ട്, നേരിട്ട് പറഞ്ഞതായി പറയുന്നത്. ഒന്ന് തടവി, അതോടുകൂടി പിന്നെ ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ആ സംഗതിയേയില്ല. അങ്ങനെയുള്ള മഹത്തുക്കളായ ആലിമീങ്ങൾ, എത്രയോ അത്ഭുതകരമായ സംഭവങ്ങൾ അവരിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ മനസ്സിൻ്റെ തെളിച്ചം കൊണ്ടാണ്. നമ്മുടെ അടുത്ത കാലത്ത് മരണപ്പെട്ട ഓരോ ഉസ്താദന്മാരെ കുറിച്ചും നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെയുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് മരണപ്പെട്ട ഓരോരുത്തരും നോക്കും നിങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഈ സംഘത്തെ നയിച്ചിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ല, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രവർത്തനമായി ഉണ്ടായിരുന്ന ചെറുകുളം അബ്ദുള്ള വൈസി, അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു പള്ളി ഉദ്ഘാടനം, എലമ്പ്ര എന്നാണ് ആ സ്ഥലം, നിങ്ങൾ പോയി അന്വേഷിച്ചാൽ കിട്ടും. ആ സ്ഥലത്ത് ഒരു പള്ളി ഉദ്ഘാടനമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പുറത്ത് വെച്ച് ഒരാൾ ബഹളം വെച്ചു. ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, അത്രേ നിങ്ങളങ്ങോട്ട് നോക്കേണ്ട, ആ ഭ്രാന്തന്മാരങ്ങനെയൊക്കെ പറയുന്നു, അത്രേ പറഞ്ഞുള്ളൂ, അത്രേ പറഞ്ഞുള്ളൂ, അത്രേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. ആ വ്യക്തിക്ക് ഭ്രാന്തായി, അയാൾ പിന്നെ അവിടെ ബഹളം വെച്ചു. പിന്നീട് പിന്നെ ഈ യോഗം കഴിഞ്ഞ് പോയപ്പോൾ ഇയാൾ ബഹളം വെക്കുന്ന എന്നെ പണക്കാട്ടേ കൊണ്ടുപോകണം എന്നാണ് അതാ പറയുന്നത്. ഇതൊരു സംഭവമാണ്, ഇപ്പോഴും നിങ്ങൾ പോയി ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഞാൻ ആ പ്രദേശത്ത് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചെറുകുളം അബ്ദുള്ള വൈസി നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പറയപ്പെട്ട പള്ളി പിന്നീട് പുതുക്കിപ്പണിതപ്പോൾ അവിടെ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ എന്നെ ആ ആളുകൾ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അയൽപ്രദേശത്ത് ആൾക്കാരൊക്കെ ഈ സാഹസിലുണ്ട്, അവർക്കറിയാം. പണക്കാട് കൊണ്ടുപോയി ദുആ ചെയ്യിപ്പിക്കേണ്ടി വന്നു, ഒറ്റ വാക്കേ നിങ്ങൾ പറഞ്ഞുള്ളൂ. അങ്ങനെ എത്ര മഹത്തുക്കൾ. സി കെ എം സാദിഖ് മുസ്ലിയാർ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. സ്ഥലം ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ പരസ്യപ്പെടും, സ്വകാര്യമായിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ. അദ്ദേഹം ഒരു ജനറൽ ബോഡിയിൽ പങ്കെടുത്തു. ആ ജനറൽ ബോഡിയിൽ ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ വിദേശത്ത് നിന്ന് വന്നൊരു ചെറുപ്പക്കാരൻ, അവന് പ്രശ്നമുണ്ടാക്കാനായിട്ട് വന്നതാണ്. ആളുകൾ പ്രശ്നം തുടങ്ങുമ്പോഴാണ് വേറുള്ളവരെ എൻ്റെ കൂടുക. ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് ഉസ്താദ് പറഞ്ഞതിന് വിരുദ്ധമായി എന്തോ പറഞ്ഞ് അല്പം ബഹളമുണ്ടാക്കി. ഉസ്താദിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല, പെട്ടെന്ന് ദേഷ്യം പിടിക്കും, കണ്ടത് കണ്ടതുപോലെ പറയും, ചില സോസലൊക്കെ ശരിക്കും അടിച്ചമർത്തും. ജമീത്തുൽ മുഅല്ലിമീൻ്റെ പ്രതിനിധികൾക്കൊക്കെ അറിയാം, ഹുസൈൻ കുട്ടിയെ ബാക്കിൽ കിട്ടുന്നത് ആവശ്യം സാധനം നന്നായിട്ട് അറിയാം. പക്ഷേ ഉസ്താദ് ഒന്നും പറഞ്ഞില്ല, ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. ഇത്രേ ഉസ്താദിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല അവിടെ ഇരുന്നു. അപ്പോൾ ഉസ്താദ് എന്താ ചെയ്യുന്നു ചോദിച്ചു. ആ കുട്ടിക്ക് എന്തോ അസുഖമുണ്ട്, അതെനിക്ക് തോന്നണമെന്നാണ്, അവൻ എന്തോ ഒരു സുഖമില്ലാന്ന് എനിക്ക് തോന്നണമെന്നാണ്, അത്രേ പറഞ്ഞുള്ളൂ. അങ്ങനെ അവൻ പറഞ്ഞത് ആരും കേൾക്കാതെ സംഗതി നല്ല നിലയിലായി. ഇതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ബാത്റൂമിൽ പല്ല് തേച്ചു വെക്കുന്ന സമയത്ത് മൂക്കിലൂടെ രക്തം വന്ന് അവിടെ തന്നെ വീണ് മരിച്ചു. അങ്ങനെ തന്നെ ഇതൊരു സംഭവമാണ്. ഞാൻ ആ സ്ഥലം വേണമെങ്കിൽ സ്വകാര്യമായിട്ട് പറഞ്ഞുതരാം, ഇതിന് സാക്ഷികളായ പണ്ഡിതന്മാരെയും പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒറ്റ വാക്യം ഉസ്താദ് ശാന്തമായി പറഞ്ഞു, ആ കുട്ടിക്ക് എന്തോ അസുഖമുണ്ട്, അവനോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അവനോട് ദേഷ്യപ്പെടണ്ട, അതെങ്ങനെ അങ്ങനെ പറയാൻ പറ്റിയത്. അതാണ് ഞാൻ പറയുന്നത്, അത് നമ്മുടെ ഈ പ്രസ്ഥാന സേവനത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ നേർവഴിയിൽ ജനങ്ങളെ നടത്താനുള്ള ശമകരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഒരു ഹൃദയ തെളിച്ചം ലഭിച്ചത് കൊണ്ടായിരിക്കാം. കാഴ്ചയിൽ നമ്മൾ അദ്ദേഹത്തെ അങ്ങനെ തോന്നൂലല്ലോ. ഇതെന്നോട് പറയുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും അത് ഉറപ്പിക്കാൻ വേണ്ടി ഒന്നിലധികം ആളുകളോട് ചോദിച്ചു, എന്നിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം കുഞ്ഞമ്മദ് ഉസ്താദ് ഇവിടെ വളരെ വിശാലമായി വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിപ്പുണ്ട്. എൻ്റെ നാട്ടിലെ പഴയ കാതിയർ, ഞങ്ങളെ പഴയ കാതിയാര, രണ്ടുപേരും റഹ്മാബൈസ് ഞങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്താൽ, അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ ഈ പത്തായ പരിപാടിക്ക് ലഭ്യമായതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സമയം അല്പം വൈകിയാലും ഇത്രയും നല്ല പ്രൗഢമായ സദസ്സൊക്കെ ഒരുക്കി നമ്മുടെ മജ്മൾ നമ്മളോട് 100% സഹകരിച്ചതിന് മജ്മളിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട്, അതാണ് പ്രാസ്ഥാനിക പ്രവർത്തകർ സ്ഥാപനം നടത്തിയാലുണ്ടാവുന്ന ഗുണം. പലരും സ്ഥാപനം നടത്തും, പ്രസ്ഥാനത്തിന് ഏറെ ഉപകരിക്കാറില്ല, പക്ഷേ ഇവിടെ അങ്ങനെയല്ല, പ്രസ്ഥാനത്തെ മുന്നിൽ നിർത്തിയിരിക്കുന്നു. അള്ളാഹു സ്ഥാപനത്തിന് പുരോഗതി പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.